പ്രേക്ഷകരെ, വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. വഴിത്തിരിവിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ദൈവം എപ്രകാരമാണ് ദൈവഭാഗത്തേക്ക് വിളിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ജീവിതകഥയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നത്. ദൈവം ഇന്ന് അനേകരെ വിളിക്കുന്നു. ആ കൂട്ടത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ദൈവം വിളിച്ചു. ഈ വഴിത്തിരിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കാണാം അയ്യപ്പൻ്റെ കഥ നമ്മുടെ കഥയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാനൊരു തമിഴ്നാട്ടുകാരനാണ്. എൻ്റെ മാതാപിതാക്കളെല്ലാം ജനിച്ചും വളർന്ന് വന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ആവശ്യമായി അവർക്ക് ജീവിക്കാനുള്ള ജോലി കാര്യങ്ങളൊന്നും ഇല്ലായ്മ കൊണ്ട് അവർ കേരളത്തിൽ ഇങ്ങ് പോന്നു. കേരളത്തിൽ അന്ന് ഇടുക്കിയില്ല, ഇന്ന് ഇടുക്കി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ബോണാമി എന്നൊരു തേയിലത്തോട്ടത്തിൽ വന്ന് അവരെത്തി. തേയിലത്തോട്ടത്തിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഈ ബോണാമി എസ്റ്റേറ്റിൽ വെച്ചാണ് എൻ്റെ ജനനം. അന്ന് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവരാണ്. എന്ന് എനിക്ക് അന്നത്തെ പേര് അയ്യപ്പൻ എന്നാണ് എൻ്റെ പേര്. ഇങ്ങനെ ഞങ്ങൾ ഈ ജീവിച്ച് വരുന്ന കാലത്ത് ഞങ്ങളുടെ സ്വന്തം എൻ്റെ അമ്മാവിൻ്റെ ഭാര്യ, അമ്മായി എന്ന് പറയാം, അവർക്ക് വലിയൊരു അസുഖം വന്നു. അസുഖം വന്നവർ ആശുപത്രിയിലായി. ആശുപത്രിയിൽ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അവർക്ക് ആ രോഗത്തിൽ നിന്ന് അവർക്ക് ഒരു നേടി രോഗത്തിൽ നിന്നെല്ലാം വിടുതലെ പ്രാപിപ്പാൻ അവർക്ക് യാതൊരു മാർഗവുമില്ല. ആ രീതിയിലായപ്പോൾ അന്ന് സി എസ് ഐക്കാർ മോണാമിലുണ്ടായിരുന്നു. ആ സി എസ് ഐ സഭയിൽ അന്ന് അച്ഛനില്ല, അവിടെ ഒരു ഉപദേശിയാണ് താമസിക്കുന്നത്. അവിടുത്തെ കമ്മിറ്റിക്കാരും അവരെല്ലാവരും കൂടെ ആശുപത്രിയിൽ ഇങ്ങ് പോകുന്നു. എനിക്കന്ന് ചെറുപ്പമാണേലും എനിക്കിതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് സംഭവം നടക്കുന്ന 1956 ഈ സംഭവം നടക്കുന്നത്. അപ്പം ഞാൻ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ വന്നേച്ച്, ആ സഭയിലെ മൂപ്പനാണ്, സി എസ് ഐ സഭയിലെ മൂപ്പനാണ്. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ദൈവമായിട്ട് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ രോഗത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവം വിടുതൽ നൽകും എന്ന് പറഞ്ഞു. എൻ്റെ അമ്മാവനാണെങ്കിൽ ഭയങ്കര പൂജാരിയാണ്. ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ആട് വെട്ടുക, കോടി വെട്ടുക, ഭയങ്കര പൂജാരി എന്ന് പറഞ്ഞാൽ പറയാനൊക്കത്തില്ല. അതുപോലെ ഒരു പൂജാരിയാണ്. അപ്പോഴെന്ത് ചെയ്ത് ഇവരിത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മാവും പറഞ്ഞു, ഈ രോഗത്തിൽ നിന്ന് എൻ്റെ പെണ്ണും പിള്ളയ്ക്ക് വിടുതല കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യും, ഈ വേദപുസ്തകം ഞങ്ങൾ കത്തിക്കും. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം ഞാൻ പിടിച്ചു പറിച്ച് ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അന്നത്തെ ആ ഉപദേശിയും ആ കമ്മിറ്റിക്കാരും ഈ പറയുന്ന ആൾ ജോസഫും പ്രാർത്ഥിച്ചേച്ച് അവരവിടെ പോയി. പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ എൻ്റെ അമ്മായി എഴുന്നേറ്റിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. അവിടെ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിന് തന്നെന്ന് വേണം ഞാൻ പറയാൻ. ആ അത് കഴിഞ്ഞ് ആ ഉപദേശിയും വിളിച്ച് കമ്മിറ്റിക്കാരെയും വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പള്ളിക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഞങ്ങൾ സ്നാനമേറ്റു. ആ സ്നാനമേറ്റതിന് ശേഷം എനിക്ക് അന്നാണ് ഈ അയ്യപ്പൻ എന്നുള്ള പേര് മാറ്റി എനിക്ക് ജേക്കപ്പ് എന്നുള്ള ഒരു പേര് എനിക്കവർ തരുന്നു. യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവമാണ് അയ്യപ്പനെ യാക്കോബ് ആക്കിയത്. പേരുമാറ്റം അത് എഴുത്തുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, തീർച്ചയായും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ മാറ്റം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ പ്രിയ മകന് സാധിച്ചു. ദൈവം വിളിക്കുമ്പോൾ ദൈവം ബാഹ്യമായത് മാത്രമല്ല, ആത്മീകമായും ആന്തരികവുമായുള്ളതായ മാറ്റം ഒരു മനുഷ്യനിൽ വരുത്തുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. നമുക്ക് തുടർന്ന് കാണാം. ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ ഹിന്ദുവായിട്ട് ഞങ്ങൾ ജീവിച്ച ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പല രോഗങ്ങളെല്ലാം വന്നു, പലർക്കും രോഗങ്ങൾ വന്ന് ഈ രോഗിയായിട്ട് ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞ എൻ്റെ അമ്മായിയുടെ മൂത്ത ചേച്ചി ഇതുപോലെ രോഗപ്പെട്ടവർ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ പലവിധമായ സംഭവങ്ങൾ കുടുംബത്തിൽ അന്ന് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്.
ഈ ഹൈന്ദവ കുടുംബത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ജീവിച്ചപ്പോൾ. ഇതിന് ശേഷമാണ് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്വന്തം രക്ഷയായി സ്വീകരിക്കുകയും ഞങ്ങൾ പള്ളിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് കർത്താവ് അതിൽ നിന്ന് ഞങ്ങളെല്ലാം രക്ഷിച്ചെന്ന് വേണം പറയാം. പലവിധമായ ആപത്തുകൾ ഞങ്ങൾക്ക് ആ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ച് ആ ഒരു ജീവിതം ഹിന്ദുവിൽ നിന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷമുള്ള ഒരു സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം നേരത്തെ അതിൽ നിന്നപ്പം ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ആ സന്തോഷവും സമാധാന ജീവിതവും ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങൾക്ക് തന്നത് എന്നുള്ള ഒരു പൂർണ്ണമായ ഞങ്ങളുടെ കുടുംബം മൊത്തം ഞങ്ങൾ സ്നാനമേറ്റാണ് ഈ ഇങ്ങനെ ക്രിസ്തവ മതത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. അപ്പോൾ ഞാനൊരു സി എസ് ഐക്കാരനായി, ഞങ്ങളുടെ കുടുംബം ഒരു സി എസ് ഐക്കാരനായി. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പപ്പായും മമ്മിക്കും എല്ലാം ഉള്ള പേര്, ഞങ്ങളുടെ പപ്പായുടെ പേര് മുനിയാണ്ടിയാണ്, അപ്പച്ചൻ്റെ പേര് മുരുകൻ എന്നാണ്, അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്, എൻ്റെ പേര് അയ്യപ്പനാണ്. ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് വന്ന് കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സി എസ് ഐ പള്ളിയിൽ ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഏറെക്കുറെ എല്ലാം ഒരു പ്രായമായി വന്നപ്പോൾ ഞാൻ ആ സി എസ് ഐയിലെ കാര്യങ്ങൾ അവിടെ സൺഡേ സ്കൂൾ ആ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവിടെ കാര്യങ്ങൾ പലതും അവിടെ നടത്തുകയും അവിടെ ചെറിയ ചെറിയ നാടകങ്ങൾ അവർക്ക് പഠിച്ചു കൊടുക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ സ്നാപയോനാൻ്റെ കഥ എഴുതി പിള്ളേർ അവർക്കത് പഠിപ്പിക്കുകയും അതൊരു ഡയറക്ഷനെ കൂട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് നടത്തി വന്നു. പിന്നെയും അച്ഛനില്ലാത്തെന്ന് അവിടുത്തെ ആരാധനയും കാര്യങ്ങളെല്ലാം ഞാനാണിങ്ങനെ നടത്തി വരുന്നത്. എന്നാൽ ഇതൊക്കെ നടത്തി വന്നാലും എനിക്ക് ഈ കൽപ്പന എന്താണെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല. കാര്യം ഞാൻ വേദപുസ്തകം എടുത്ത് അച്ഛനില്ലാത്തുനിന്ന് അവിടെ പ്രസംഗിക്കുന്ന ആരാധന നടത്തുന്ന ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയാലും ഈ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത വന്നില്ല. കാര്യം പള്ളിയിൽ ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ മദ്യപിക്കും, അവിടെയാണ് വിഷയം. മദ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായ ഒരു മദ്യം കഴിക്കുന്നവനായിരുന്നു. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് എല്ലാവരും കാപ്പി കുടിക്കുന്നതിന് പകരം ഞാൻ മദ്യമാണ് കുടിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം. കാര്യം പള്ളിയിലൊക്കെ പോകുന്നു, ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോയി കാര്യങ്ങളെല്ലാം നടത്തുന്നു. എന്നാൽ ഈ ഒരു ഒരു പൂർണ്ണമായുള്ളൊരു ദൈവത്തെ കുറിച്ചുള്ള അറിവും അതിൻ്റെ കൽപ്പന എന്താണെന്നുള്ളതും നമ്മൾ വചനം എങ്ങനെ അനുസരിക്കണമെന്ന് ഇതിനൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പ്രിയ പ്രേക്ഷകരെ, ഈ വഴിത്തിരിവിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മദ്യപാനിയായിരുന്ന അയ്യപ്പൻ എന്ന യാക്കോബിനെ ദൈവം അക്ഷരാർത്ഥത്തിൽ തൻ്റെ പേരിന് അനുസൃതമായി എപ്രകാരമാണ് സ്വഭാവത്തിന് മാറ്റം വരുത്തിയത് എന്ന് ഈ അയ്യപ്പൻ യാക്കോബായതിനു ശേഷം ഉള്ള അനുഭവത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാണാം. ഇങ്ങനെ മദ്യപിച്ച് വീട്ടിലുള്ള പെണ്ണുമ്പിള്ളേയും കുഞ്ഞുങ്ങളെയെല്ലാം ആക്രമിക്കാൻ തുടങ്ങി. മദ്യപിച്ച് ഒരു ഓണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി പലതവണ ഞാൻ ഇങ്ങനെ മദ്യപിച്ച് പോയി വീട്ടിലെ കുടുംബത്തിലെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഞാനിങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം. അത് ഒരു ഓണത്തിൻ്റെ അന്ന് ഞാൻ മദ്യപിച്ചേച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ആഹാരം കാര്യങ്ങളെല്ലാം ഇറച്ചിയെല്ലാം മേടിച്ച് പപ്പടമെല്ലാം വറുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി ഓണവര് ആഘോഷമാണല്ലോ. ഞാനവിടെ ചെന്നപ്പോൾ ചെന്ന ഉടനെ ഭാര്യയായിട്ട് വഴക്കാണ്. ഏതാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പിണങ്ങി വഴക്കായി. വഴക്കായി അമ്മയും മോളെയും ആണ് തല്ലി. ഞങ്ങളുടെ വീടിൻ്റെ പുറയിൽ കുറേ തോട്ടമുണ്ട്. അവിടെ ഇവർ രണ്ടുപേരും വസ്ത്രമില്ല സാക്ഷാൽ പറഞ്ഞാൽ വസ്ത്രമില്ലാതെ എൻ്റെ മോള് കുഞ്ഞാണ് അവളും ഒരു വാടയുടെ ചുവട്ടിൽ പോയി ഇങ്ങനെ മറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ കലം പൊക്കി കറിയും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറവസ്ത് പോയി അവിടെ രണ്ട് ഇല വെട്ടി, ഒന്ന് പട്ടിക്കും ഒന്ന് എനിക്കും, രണ്ട് ഇല വെട്ടി ഈ ചോറെല്ലാം വിളമ്പി ഞാനും പട്ടിയും കൂടെ ഇത് കഴിക്കുകയാണ്. ഇവർ രണ്ടുപേരും കരഞ്ഞു കുഴി ആ വാടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചോറെല്ലാം തീർന്നു, ചോറുണ്ട്, കറിയൊക്കെ തീർന്നു, എൻ്റെ ആഹാരം എനിക്ക് കിട്ടി. ഞാൻ വീണ്ടും എവിടെയാണ് പോകുന്നത്, മദ്യഷാപ്പിലാക്കുന്നു, വീണ്ടും മദ്യഷാപ്പിൽ പോവാണ്. അവിടെ ചെന്ന് മദ്യഷാപ്പിൽ ചെന്ന് ആ ഒരു മേശയുടെ പുറത്തിരുന്ന് നമുക്ക് വലിയ സുഹൃത്താണ് പുള്ളി, അവിടെ ചെന്ന് ഇരിക്കാൻ നേരത്തെ എൻ്റെ മോള് ഇറച്ചിക്കടയിലോട്ട് പിന്നെയും ഓടുന്നു, വിളിച്ച് മക്കളെ ഇവിടെ ആ സലോമി ഇവിടെ വരാൻ പറഞ്ഞു. വന്നു, എവിടെ പോകാൻ ചോദിച്ച്, ഇറച്ചി മേടിക്കാൻ പോവാ പപ്പ.
എന്താ ഇറച്ചി ഇപ്പം മേടിക്കാം? ഇനി പപ്പ വൈകുന്നേരം വരുമ്പോൾ ഇറച്ചി ഇല്ലെങ്കിൽ പിന്നെ അതിനൊരു വഴക്കാണ്. നോക്കണം, വീട്ടിൽ അവർക്ക് ഇറച്ചിയില്ല, ആഹാരമില്ല, അതെല്ലാം ഞാൻ തീർത്തടിച്ച് വെച്ച് ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ പിടിച്ച് ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അവളെ സന്തോഷമായിട്ട് വീണ്ടും പറഞ്ഞു വിട്ടു. അവളെ ഇറച്ചി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി. വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ സാവധാനത്തിൽ ലോഹികമായിട്ട് അവരുമായിട്ട് വർത്തമാനം പറഞ്ഞു. അല്ലെങ്കിൽ ഇവർ ഉച്ചയ്ക്ക് പട്ടിണിയാണ്, വൈകുന്നേരം രാത്രിയും പട്ടിണിയാകും എന്ന് കരുതി ഞാൻ എന്ത് ചെയ്ത് സാവധാനത്തിൽ അന്നത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്ത ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം മദ്യപിച്ച ചേച്ചി വീട്ടിൽ വന്നപ്പോൾ, ഞാൻ മദ്യപിച്ച ചേച്ചാ വരുന്നെന്നുള്ളത്, ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. ആ പട്ടി ഞാൻ ആ കവ അവിടെ ഒരു കവലയുണ്ട്, ആ കവലയാണ് മദ്യസാപ്പിരിക്കുന്നത്. അവിടുന്ന് ഞാൻ കുടിച്ചേച്ച് അവിടുന്ന് ഒച്ചയ്ക്ക് വർത്തമാനം പറഞ്ഞ് വരാൻ നേരത്ത് ഈ പട്ടി എങ്ങനെ എൻ്റെ ഒച്ച കേട്ട് എൻ്റെ അടുത്ത് വരും, എന്തിനു മണത്തി വെക്കേച്ച് തിരിച്ചു പോയ കഥകയിൽ അവർ വീട്ടിൽ കഥകയിൽ ഇങ്ങനെ മാന്നു. ആ പട്ടി മാന്നിക്കഴിഞ്ഞാൽ വീട്ടിലെ അവർ ഓർക്കും, ആ ഇന്ന് ആൾ നല്ല കണ്ടീഷനിലാണ് വരുന്നത് എന്ന് വിചാരിച്ചു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെണ്ണുമ്പിളയായിട്ട് വഴക്കുണ്ടാക്കി. ഇനി അത് ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ്. അവിടെ തലമുടിക്കിട്ടിങ്ങനെ കടിച്ച് ഈ പട്ടി എല്ലും വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇവളെ വലിച്ച് ഞാൻ ഞങ്ങളുടെ ആ സിറ്റൗട്ടിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്നു അടുക്കളയിൽ നിന്ന്. അടുക്കളയിൽ വന്ന് നോക്കി അടുത്ത മുറിക്കാരൻ ഓടി വന്ന് എനിക്ക് ഇട്ടിവിടെ കിട്ടും അഞ്ചാറ് അടിയും കൊടുത്ത് ആ വായ അവിടുന്ന് എടുക്കത്തക്ക രീതിയിൽ എടുത്തപ്പോൾ തലമുടി മുടിയാണ് എൻ്റെ വായിക്കകത്ത് നിറച്ചിരിക്കുന്നത്. അവിടെ ഈ തലയുടെ ഈ ഭാഗത്ത് നിന്ന് അങ്ങ് അടന്നിങ്ങി പോന്നു, ചോരിങ്ങനെ വഴി പോന്നു. ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൾ എന്നെ അവരെ കുറ്റം പറയാതെ വണ്ണം ഞാൻ ചേരക്കയറി വിറകെടുത്തപ്പം വിറക് ഇറങ്ങി വരുമ്പോൾ വിറക് മോളിൽ നിന്ന് താഴെ വീണ് എൻ്റെ തലേ വീണ് ഇങ്ങനെ പോയതാന്ന് പറഞ്ഞ് അവർ പോലീസിലൊക്കെ കടലാസ് കൊടുക്കുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഞാൻ ഈ സി എസ് ഐ പള്ളിയിൽ പോയിരിക്കുമ്പോൾ അവിടെ ആരാധനയും കാര്യങ്ങളെല്ലാം നടത്തുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്താലും എൻ്റെ ഈ ഒരു മദ്യപിക്കുന്ന സ്വഭാവം എന്നെ വിട്ട് പോയിട്ടില്ല. ഞാൻ കുറേ നാളുകളിങ്ങനെ ഇരുന്ന് എനിക്കൊരു ചെറിയ ഒരു മുട്ടായിക്കടയൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. ആ മുട്ടായിക്കടയ്ക്കകത്ത് ഞാൻ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ബ്രാൻഡി മേടിച്ചുകൊണ്ടുവരും, ഉപ്പി മേടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ച് വിൽക്കാനാണ് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുടിച്ച് തീർക്കുന്ന കാരാണ് ഞാനാ കുടിച്ച് തീർക്കുന്ന മൊത്തം. അങ്ങനെ ഞാനൊരു മദ്യപാനിയായിട്ട് ഞാൻ ഈ മോണാമിയിൽ ഞാൻ ജീവിച്ചത് അവിടെ ആൾക്കാർക്കെല്ലാവരും എന്നെ ആർക്കും എന്നെ കണ്ടുകൂടാ, കാര്യം ആണ്ട കുടികാരം വരുന്നു എന്ന് പറഞ്ഞ് എന്നെ ആരും ഒരു ബഹുമാനവും കാര്യങ്ങളും എന്നെ കാണുമ്പോൾ എല്ലാവർക്കും മഹാ ഒരു വെറുപ്പ് പോലെയാണിത്. എന്നാൽ ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ എവിടെ പോകുന്നു, പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ ദൈവത്തെ വന്ന് സ്വന്തം രക്ഷിതാവായി ഞാൻ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ലെന്നുള്ളത് ഓരോ ദിവസവും എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ തോന്നുന്നു. എന്നാൽ മദ്യപാനം വിട്ട് ഇങ്ങോട്ട് പോരുവാൻ എനിക്ക് സാധ്യതയില്ല. ആ കണ്ടീഷനിലാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഓരോ വ്യക്തികളെയും ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിത സ്വഭാവത്തിന് മാറ്റം വരുത്തുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു അയ്യപ്പൻ എന്ന യാക്കോബിനെ ദൈവത്തിൻ്റെ സഭയിലേക്ക് ക്ഷണിക്കുകയും ഈ സഭ നടത്തപ്പെട്ടതായ മീറ്റിങ്ങിൽ തൻ്റെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്വയമായി കാണുകയും ചെയ്തു. ഇതിൻ്റെ അനുഭവം പിൽക്കാലത്ത് എപ്രകാരമാണ് ഇതര സഭകളിൽ പോയിരുന്നതായ അയ്യപ്പന് ദൈവത്തിൻ്റെ സഭയിൽ വന്നതിന് ശേഷം തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്ന് വ്യക്തമായി കാണുവാൻ തനിക്ക് തന്നെ സാധിച്ചപ്പോൾ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഈ അയ്യപ്പൻ എന്ന യാക്കോബ് തീരുമാനിക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ഒരു വ്യക്തിയെ വിളിച്ചാൽ ബാഹ്യമായ മാറ്റങ്ങൾക്ക് മാത്രമല്ല ആന്തരികമായും ആത്മീകമായും മാറ്റുവാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാകുന്നു. അവൻ അപ്രകാരം മനുഷ്യരെ മാറ്റിയിരിക്കുന്നു, ഇന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നു. അയ്യപ്പനെ മാറ്റിയതായ ദൈവം എന്നെയും നിങ്ങളെയും മാറ്റും. നമുക്ക് ഒരുമിച്ച് കാണാം. 1993 ഡിസംബർ മാസം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിലെ പാസ്റ്റർമാരായ കെ എം പൗലോസും ജെയിംസ് ഡേവിഡും കൂടെ ബോണാമിൽ വന്നെത്തി. കുറേ ഓലയും തടിയും കമ്പും കാലും എല്ലാം ആയിട്ട് അവിടെ വന്നു. കൺവെൻഷൻ 40 ദിവസം അവിടെ കൺവെൻഷൻ നടത്തി. എല്ലാ കൺവെൻഷൻ മീറ്റിങ്ങിനും ഞാൻ അവിടെ ചെല്ലും. ആദ്യമേ വന്നപ്പോൾ തന്നെ ഞാൻ പോയി പറഞ്ഞു, ഇവർ അന്തിക്രിസ്തുകളാണ്, ഞായറാഴ്ചയാണ് ശരി, ഇവർ ശനിയാഴ്ചയാണ് സബത് എന്നും പറഞ്ഞ് ഓയി നാളെന്നും പറഞ്ഞ് ഇവർ ഇവിടെ വന്ന് ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി ഇവിടെ
ഇവർ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ പോയി ആ പാസ്റ്റർമാരെ ഞാൻ തല്ലാനും കുത്തിനുകയറി പിടിച്ച് തല്ലിയെന്ന് വേണം പറയാൻ. അങ്ങനെ പല ദിവസമായി ഇങ്ങനെ പോയി വെന്നാസിലെ അന്നും മദ്യപിക്കും. പിന്നെയും മദ്യപിച്ചാണ് അവിടെ ചെന്ന് അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. എന്നിട്ട് പറയും, സാറേ എനിക്കൊരു പാട്ട് പാടാൻ സ്ഥലം തരണം. അപ്പോൾ അവർ പേടിച്ചിട്ട് പോയി ആ പാടിക്കോളാൻ പറയും, ഞാൻ മദ്യപിച്ചിട്ടാണ് പോയി പാട്ട് പാടുന്നത്. ഇങ്ങനെ പാട്ടുപാടി ഇങ്ങനെ പല ദിവസമായി. എന്നാലും ഞാൻ അവരെ തല്ലാൻ പോകും, മദ്യപിച്ച ചേച്ചി ചെന്ന് തല്ലാനും അവിടെ ബഹളം ഉണ്ടാക്കാനും എല്ലാം ചെയ്യും. എന്നാലും പിറ്റേ ദിവസം രാവിലെ അവർ ആ സഭയുടെ ആ സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരുടെ ആ സ്നേഹം പുലർത്തി അവരെന്ത് ചെയ്യും, രാവിലെ എൻ്റെ വീട്ടിൽ വരും, ജേക്കപ്പണ്ണോ എന്ന് വിളിച്ചേച്ചാ കയറി വരുന്നത്. ഞാൻ ഈ അക്രമം കാണിച്ചിട്ടും അവരുടെ സ്നേഹത്തിൽ നിന്ന് ഒരു കുറവ് അവർ വരുത്തുന്നില്ല. അവർ വന്ന് ഗുണദോശിക്ക് എൻ്റെ പിള്ളേരോടും ഭാര്യയോടും എല്ലാവരോടും പറയും. എന്നാൽ ഞാൻ ഈ സഭയിലോട്ട് ഞാൻ വരുന്നില്ല സാറേ, എൻ്റെ വീട്ടിൽ നാളെ മുതൽ ഇങ്ങോട്ട് കയറിപ്പോകരുത് നിങ്ങൾ എന്നൊക്കെ ഞാൻ പറയും. എന്നാലും പിറ്റേന്ന് അവരവിടെ വരും. ഞാൻ പല ദിവസവും ഇങ്ങനെ ആയിരുന്നപ്പോൾ അവർ ഒരു ദിവസം എൻ്റെ മനസ്സിനകത്ത് തോന്നി, ഇവർ ഏതാണ്ട് കാര്യമല്ലാതെ ഇവിടെ വന്ന് ഇനി 41 ദിവസം ഇവിടെ ഈ ഈ മീറ്റിംഗ് നടത്തത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ചില വാക്യങ്ങൾ എനിക്ക് ഒറ്റ ഒരു വചനം മാത്രം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം, സബത് കഴിഞ്ഞ ആദ്യപട്ടത്തിൻ്റെ 1-ാം ദിവസം എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ അത് പൂർണ്ണമായി ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ സബത് കഴിഞ്ഞ് ആദ്യപട്ടത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ, അപ്പോൾ സാച്ചാൽ ഈ തമിഴിൽ പറയും ഓയ്വ് നാൾ എന്ന് പറയുന്നത് സബത് എന്ന് പറയുന്നത് അപ്പോൾ ശനിയാഴ്ചയാണല്ലോ ശരി. അപ്പം നമ്മൾ ഈ ആരാധന തെറ്റാണെന്നുള്ളത് ഇങ്ങനെ എനിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ പിന്നെ വേദപുസ്തകം കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും അവിടെ മീറ്റിംഗ്. എന്നാലും മദ്യപിച്ചേച്ചേ പോവുള്ളൂ. പ്രിയ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം വന്നതായ കുടിയനായ ജേക്കബ് തീർച്ചയായും ആ മീറ്റിങ്ങിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മീറ്റിങ്ങിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിലും ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാകുകയുണ്ടായി. തുടർന്നുള്ളതായ തൻ്റെ ജീവിതം എപ്രകാരമാണ് മാറിയതെന്ന് ഈ ബ്രേക്കിന് ശേഷം നമുക്ക് ഒരുമിച്ച് കാണാം. ഞങ്ങളോടൊപ്പം ആയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ വഴിത്തിരിവിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നാം ജേക്കബിൻ്റെ ജീവിതകഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജേക്കബ് എപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു, എന്നാൽ തൻ്റെ സ്നേഹം മനുഷ്യരോട് ആണെങ്കിലും ദൈവത്തോടാണെങ്കിലും തൻ്റെ സ്നേഹം എത്രമാത്രം ചെറുതായിരുന്നു എന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിച്ചു. തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നതായ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ കഥ വീണ്ടും നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കൊരുമിച്ച് കാണാം. മദ്യപിച്ചാ പോകുന്നത്, മദ്യപിച്ചേച്ച് ഞാൻ അവിടെ ചെന്ന് ഈ വേദപുസ്തകം വായിക്കും. അവർ എന്നോട് കാണിക്കുന്ന ആ സ്നേഹക്കുറവ് ഞാൻ മദ്യപിക്കുന്നു, അവരെ വഴക്ക് പറയുന്നു. ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ചീത്തവരെ വിളിച്ചിട്ടുണ്ട്. അവരെ ഈ കയമ്പലു സാറിനെയും ജെയിംസ് ഡേവിസ് സാറിനെയും ഞാൻ തിരുവള്ള വിളിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. അങ്ങനെയാണ് ഞാൻ വന്ന് ഈ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, നമുക്ക് ഇനിയിപ്പോൾ ഈ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകും. നമ്മൾ എന്ത് ചെയ്യണം? ഈ മദ്യപാനമെല്ലാം വിട്ടേച്ച്. അവർ എനിക്ക് എന്നും വന്ന് ഗുണദോശിക്കും, സവരാ നിങ്ങൾ ഈ മദ്യപാനത്തിന് നിങ്ങൾ പോകണം. എന്നാൽ ഈ മദ്യപാനം കഴിച്ച് നിങ്ങളെ കയ്യിലുള്ള നിങ്ങളുടെ സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലം പോയി, നിങ്ങൾ ഉണ്ടാക്കിയ കാശ് മുഴുവനും നിങ്ങളില്ലാതെയാക്കി. ഈ കാര്യങ്ങളെല്ലാം നടന്നു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് പൂർണ്ണമായി ദൈവത്തെ അംഗീകരിച്ച് സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴികൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കും, നിങ്ങൾ നന്നായി ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഈ രണ്ട് ഭാഷണമാരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പല ദിവസവും എന്നോട് പറഞ്ഞ് ആ പറഞ്ഞതും ഞാൻ തിരുവെഴുത്തുകൾ ഓരോന്നും ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സാന്ന് തോന്നി, ഇനി ഈ മദ്യപാനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ സാറിനോട് ഞാൻ തന്നെ പറഞ്ഞ്, സാറേ ഞാൻ അടുത്ത സ്നാനം കൊടുക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോയി. ഞാൻ ചെന്ന് ബോണാമിയിൽ എല്ലാവരും പറഞ്ഞ് അവിടെ സ്നാനത്തിന് അനേറുണ്ടായിരുന്നു. അവരെല്ലാവരും ഞങ്ങൾ കോട്ടയം വടവാതൂർ പള്ളിയിൽ പോയി ഞങ്ങൾ അവിടെ സ്നാനം ഏറ്റോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് ഇവിടെ ഈ ബോണാമി ഇവിടുത്തെ ഈ കുളത്തിൽ വെച്ച് തന്നെ എനിക്ക് സ്നാനം തരണമെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക്, ഞങ്ങളുടെ വീട്ടിലാരും ഇതിന് വന്നില്ല, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ പിള്ളേരും എൻ്റെ ഭാര്യ ആരും ഇതിനായിട്ട് ഒരുങ്ങിയിട്ടില്ല. ഞാൻ തന്നെ ഇതിനകത്ത് ഉത്സാഹിച്ച് ഞാൻ പോയി സ്നാനമേറ്റ് എൻ്റെ കുടുംബം മുഴുവനും അന്ന് ആ ബോണാമി എസ്റ്റേറ്റിലുള്ള ജനങ്ങൾ ആരും മിണ്ടുകയല്ല. സി എസ് ഐക്കാർ എൻ്റെ കണ്ണുകൂടെ അവർക്ക് കാര്യം സി എസ് ഐ വിട്ട് ഞാൻ പോയി ഇവിടെ സ്നാനമേറ്റല്ലോ എന്ന് പറഞ്ഞ് അവരാരും എന്നെ കണ്ടുകൂടാ അവർക്ക്. അങ്ങനെ നാട്ടുകാരെല്ലാം പണങ്ങി.
നാട്ടുകാർ ആരും മിണ്ടി. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾ ആരും എന്നെ മിണ്ടിയില്ലെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ചാലും കൊള്ളാം, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കല്ല എന്ന് ഞാനൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അന്നത്തെ ആ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട്. ആ ജീവിതമാണ് ഇന്നും 1993 മുതൽ ഇന്ന് വരെ ഒരു സെവൻത്ത് അഡ്വന്റിസ്റ്റുകാരനായിട്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു, എൻ്റെ കുടുംബം ജീവിക്കുന്നു, എൻ്റെ പിള്ളേർ മക്കളെല്ലാവരും സ്നാനമേറ്റു. ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നു. ജേക്കബ് എന്ന പ്രിയ ദേവദാസൻ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി. എന്നാൽ ഈ കഷ്ടങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് ദൈവസ്നേഹത്തിൻ്റെ കരവലയത്തിൽ വന്നപ്പോൾ ഈ കുടുംബത്തിന് മനസ്സിലായി. ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ താൻ മാത്രമല്ല തൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടം തോന്നി. ഇന്ന് ഒരുപക്ഷെ ദൈവത്തെ വിളിക്കുന്നതായ സകലർക്കുമുള്ളതായ അനുഭവം ഇപ്രകാരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് തുടർന്ന് കാണാം. എന്നെ ഒരു സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ, എൻ്റെ ഭാര്യയായാലും മക്കളായാലും ഞാൻ അത് കഴിഞ്ഞ് കൊച്ചുമക്കളും എല്ലാവരും ഇന്ന് നല്ല രീതിയിൽ ഞങ്ങളെ മുന്നോട്ട് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിൻ്റെ കാര്യം ഞങ്ങൾ ഈ സത്യം മനസ്സിലാക്കി ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ദൈവം ഞങ്ങൾക്ക് വീട്ടിൽ കുടുംബത്തിൽ സമാധാനം, സന്തോഷം എല്ലാ കാര്യത്തിലും. വീട്ടിൽ പ്രാർത്ഥിക്കുവാനും രാവിലെ പ്രാർത്ഥിക്കുവാനും വൈകുന്നേരം പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങളെ അനുസരണത്തോടുകൂടെ വളരുവാനും ദൈവം ഞങ്ങളെ വലിയ അത്ഭുതമാണ് കാണിക്കുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ വേദവസ്തുത്തിൽ പറയുന്നതുപോലെ സൗലിനെ പൗലാക്കിയതുപോലെ കർത്താവ് എന്നെ അയ്യപ്പനായിരുന്ന എന്നെ ജേക്കപ്പായിട്ട് മാറ്റി ഇന്ന് 93 മുതൽ ഇന്ന് വരെയും ഈ സത്യത്തിൽ നിലനിൽക്കുകയും അനേകർക്ക് പോയി ഈ സത്യസുവിശേഷം ഞാൻ അറിയിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു വരുന്നു. പള്ളിയിലാണേലും ഞാൻ ബോണാമി പള്ളിയിലും പിന്നെ വണ്ടിപ്പെരിയാർ എന്നൊരു സ്ഥലത്ത് അവിടുത്തെ പള്ളിയിലും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുകയും അത് അവർക്ക് നല്ല ഉപദേശങ്ങൾ ഈ സത്യം അവർക്ക് പഠിച്ചു കൊടുക്കാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരു മകളും സുവിശേഷ വേലയിൽ മുന്നോട്ടാണ്, അവളും ഈ സത്യം അറിഞ്ഞതിന് ശേഷം അവൾ മുന്നോട്ട് ജീവിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സത്യം അറിഞ്ഞതിന് ശേഷം സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ഞങ്ങൾ വന്നതിന് ശേഷം ഇന്ന് വരെയും കർത്താവ് ഞങ്ങൾക്ക് യാതൊരു കുറവും വെച്ചിട്ടില്ല. ഇത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ്. കാര്യം ഞാൻ എങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചതിനാണ്, ഞാൻ CSIയിൽ ഇരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചു, ഈ സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെ മാറി എന്നുള്ളത് ആലോചിക്കുമ്പം ഇതുപോലെ ഒരു സന്തോഷം എനിക്ക് ഇല്ല. അനേകരെ ഞാൻ ഇതിനകത്ത് ഞാൻ സമയം കിട്ടുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതെടുത്തുകൊണ്ട് പോയി കർത്താവിൻ്റെ വേല പല കവലയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് പ്രസംഗിക്കുകയും ഇങ്ങനെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത്. അതുകൊണ്ട് കർത്താവ് എൻ്റെ പിള്ളേരെ നല്ല കൊച്ചുമക്കളെ പഠിപ്പാൻ തക്കവണ്ണം അവർ പഠിച്ച് നല്ല ഡിഗ്രിക്ക് എടുക്കാൻ തക്കവണ്ണം വരെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എന്നാൽ ഞാൻ ഈ രീതിയിൽ ഈ മദ്യപാനം ഉപേക്ഷിക്കാതെയും ഞാൻ പലപ്പോഴും ഓർക്കും എൻ്റെ കർത്താവേ ഈ സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് സഭക്കാർ ഞാൻ നല്ല ഒരു യവനകാലത്ത് ചെറുപ്പമായിരുന്നപ്പം തന്നെ ഈ ബോണാമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇതിലും എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും ഇപ്പോഴും കുഴപ്പമില്ല, എന്നാലും ഇതിലുപരിയായി നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയാനുമല്ലോ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനുണ്ട്. ഇനിയും കർത്താവ് എന്നെക്കൊണ്ട് അനേകരെ ഈ സഭയോട് ചേരുവാൻ തക്കവണ്ണം അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ തക്കവണ്ണവും ദൈവം എന്നെ സഹായിക്കട്ടെ എന്നൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ദൈവം ഇനിയും അത്ഭുതകരമായി ഞങ്ങളെ നടത്തുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ മരുമക്കളും ഹിന്ദുവിലുള്ള മരുമക്കളായിരുന്നു, എനിക്ക് രണ്ട് പെൺമക്കളും ഒരു മോനുമുണ്ട്. അവരുടെ വിവാഹ കാര്യങ്ങളെല്ലാം നടന്ന്, എന്നാലും ആ മരുമക്കൾ രണ്ടും, ഒരാൾ സൽവേഷൻ ആർമിക്കാരനായിരുന്നു, ഒരാൾ ഹിന്ദുവിൽപ്പെട്ട മനുഷ്യനായിരുന്നു, ഇവരെല്ലാവരും ഇപ്പം സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരായിട്ട് അവർ മാറി എൻ്റെ കൂടെ ആലയത്തിൽ വരുന്നു. ഞങ്ങൾ സന്തോഷമായും സമാധാനമായി ജീവിപ്പാനായി കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത ഒരു കുടുംബമായി മാറ്റിയതിന് വേണ്ടി കർത്താവിന് എപ്പോഴും നന്ദി പറയുവാൻ ഞാൻ ഏത് സമയത്തും കർത്താവിന് നന്ദി പറയുവാനും കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ഇനിയും ജീവിപ്പാൻ തക്കവണ്ണം ഈ സത്യസുവിശേഷം അനേകരെ ചെന്ന് പഠിപ്പിക്കാൻ തക്കവണ്ണം എനിക്കിനിയും ആരോഗ്യം ശക്തിയും ബലവും എൻ്റെ കർത്താവ് നൽകണമെന്നുള്ളൊരു താല്പര്യമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം.
പല ന്യൂനതകൾ നമ്മുടെ ശരീരത്തിലായിരുന്നാലും സ്വഭാവത്തിലായിരുന്നാലും ഉണ്ടാകാം. സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ട് കഴിയേണ്ടതായ അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവസ്നേഹം ഇതിലുപരിയാണ്. ഇവയൊക്കെയും അതിജീവിപ്പാനുള്ളതായ ദൈവകൃപ ദൈവം നമുക്ക് നൽകും എന്ന് ഈ പ്രിയ ദൈവദാസനിലൂടെ നാം കേൾക്കുകയുണ്ടായി. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ മദ്യപാനത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരാണോ? ഏതെങ്കിലും ദുശ്ശീലങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറാതെ നിൽക്കുന്നതായ ഒരു വ്യക്തിയാണോ? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് ഈ എൻ്റെ ദുശ്ശീലത്തിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പ്രിയ ദൈവമേ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സ്വന്തമായി തിക്തമായ അനുഭവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത അനേകർ സഹോദരൻ ജേക്കബിനെ പോലെ ഉണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇന്ന് അവരെ തൊടുമാറാകണമേ. അവരുടെ പ്രയാസങ്ങളെ മാറ്റുമാറാകണമേ. ദുശ്ശീലങ്ങളെ അവരിൽ നിന്ന് എടുത്തു മാറ്റി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നത് ചുരുക്കമാണ് എങ്കിലും ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് പ്രിയമക്കളെ നിറയ്ക്കണമെന്ന് യേശു തമ്പുരാൻ്റെ അന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ പ്രേക്ഷകരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.